ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളിയായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പരന്ന കുപ്പിയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. പരന്ന കുപ്പി തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ ബിയർ ബോട്ടിൽസൊക്കെ എടുക്കാം. ഈ ഒരു ആർട്ടിന് ഏറ്റവും നല്ലത് പരന്ന ബോട്ടിലായിരിക്കും. എന്നിട്ട് ഞാൻ അതിനകത്തേക്ക് വൈറ്റ് കളറ് അക്രലിക് കളറ് ബേസ് കോട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് ബേസ് കോട്ട് കൊടുക്കുന്നത്. വേണമെങ്കിൽ ബ്രഷ് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ബോട്ട് ഫുള്ളായിട്ട് ബേസ് കോട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഫുള്ളായിട്ട് വൈറ്റ് കളറ് ബേസ് കോട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലതുപോലെ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പം പിന്നെ നമുക്ക് വയലറ്റ് കളറും വൈറ്റ് കളറും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ കളർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ആക്കുമ്പോൾ നമുക്ക് നല്ലൊരു ലൈറ്റായിട്ടുള്ളൊരു വയലറ്റ് കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്നത്. അതിങ്ങനെ നമുക്ക് സ്പോഞ്ച് വെച്ചിട്ട് ഈ ഒരു ബോട്ടിൻ്റെ പകുതി പോർഷൻ മാത്രം അടിച്ചു കൊടുക്കുക. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാകും. ഞാനിവിടെ ഈ ഒരു വയലറ്റ് കളർ ഒരു കോട്ടേ അടിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് കോട്ടോ മൂന്ന് കോട്ടോ എടുക്കാം. ഞാനിവിടെ ഇപ്പോൾ എന്തായാലും ഒരു കോട്ടേ അടിക്കുന്നുള്ളൂ. പകുതി വരെ മാത്രം അടിച്ചാൽ മതി, ബാക്കിയുള്ള പകുതിക്ക് നമുക്ക് വേറെ കളറ് എടുക്കാം. അപ്പം ഞാനിവിടെ അങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് സാൽമൺ പിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണേ. അതും ഞാൻ ഇതുപോലെ തന്നെ വൈറ്റ് കളർ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ ഒരു സെയിം സ്പോഞ്ച് തന്നെ എടുത്തിട്ടൊന്ന് മുകളിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പകുതി ആ ഒരു പോർഷൻ പകുതിയായിട്ട് അങ്ങനെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും നമുക്ക്. ഇങ്ങനെ തന്നെ വയ്ക്കുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ എൻ്റെ അവിടെ പെയിൻറ്റ് കുറച്ചൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പൊളിഞ്ഞു പോയിട്ടുണ്ട്, അത് സാരമില്ല. അപ്പോൾ ഞാൻ വേലോച്ച് വെച്ചിട്ടാട്ടോ ഇത് ഉണക്കിയത്. വെറുതെ വെച്ചാലും 10 മിനിറ്റിനുള്ളിൽ അത് ഉണങ്ങിക്കിട്ടും. ഞാനിവിടെ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് ഒരു ട്രീ വരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ പൊളിഞ്ഞ ഭാഗത്തിലാണ് ആ ഒരു ട്രീയുടെ ഒരു റിമൂവ് ആയി വരയ്ക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പൊളിഞ്ഞ ഭാഗമൊന്നും കാണില്ലല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അവിടെ തന്നെ ആ ഒരു സ്റ്റെം വരയ്ക്കുന്നത്. നിങ്ങൾക്ക് മരം വരയ്ക്കാനറിയുന്നവരാണെങ്കിൽ ഡയറക്റ്റായിട്ട് പെയിൻറ്റ് ഉപയോഗിച്ച് വരച്ചാലും മതി കേട്ടോ. ഇപ്പോൾ എങ്ങാനും തെറ്റിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പെൻസിലുകൊണ്ട് ആദ്യം വരച്ചെടുത്തിട്ട് പിന്നെ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു കൂടും കൂടി വരച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലാത്തതുകൊണ്ട് പിന്നീട് ഞാനത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു പോയിൻറ്റ് ബ്രഷ് എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ മരം വരച്ചില്ലേ, അത് ഫുള്ളായിട്ടൊന്നിങ്ങനെ ബ്ലാക്ക് അക്രലിക് പെയിൻറ്റ് കൊണ്ട് ഒന്നിങ്ങനെ വരച്ചെടുക്കുകയാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവും. പോയിൻ്റ് ബ്രഷ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഞാനിതേ ഇവിടെ മരവും അതുപോലെ തന്നെ കൂടും ഈ ബ്ലാക്ക് വെച്ചിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചുകൂടി ചില്ലകൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും കാണാനായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് പറ്റുന്ന പോലെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്നും കൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൂക്കളൊക്കെ ഈ മരത്തിൽ വരച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് കളർ അക്രലിക് പെയിൻറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആ സെയിം പോയിൻറ്റ് ബ്രഷ് തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളൊരു 5 പെറ്റലുള്ളൊരു ഫ്ലവറായിട്ട് വരച്ചു കൊടുക്കും.
ഇതുപോലെ അകത്തേക്ക് ഒരു 5 പെറ്റൽസ് വരുന്ന ഒരു ഫ്ലവർ ആയിട്ട് വരച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 പെറ്റൽസ് എടുക്കാം, 3 പെറ്റൽസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ 5 പെറ്റൽസ് വെച്ചിട്ടുള്ളൊരു ഫ്ലവർ, കുഞ്ഞൊരു ഫ്ലവറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പെട്ടെന്ന് വരയ്ക്കാൻ അറിയാത്തവർക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, അധികം ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു 5 പെറ്റൽസ് അങ്കടം കേടൊന്ന് വരച്ച് കഴിഞ്ഞാൽ ഫ്ലവറായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മരത്തിൽ ഫുള്ളായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് പോലെ കുറേ ഫ്ലവേഴ്സ് നമുക്കൊന്ന് വരച്ചെടുക്കാം. ഞാൻ ഏകദേശം അവിടെയൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൂക്കളൊക്കെ താഴെ വീഴുന്ന പോലെ, കാറ്റിലിങ്ങനെ താഴെ വീഴുന്ന പോലെ ഒരു ഇതുണ്ടാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ആ ഒരു ഫ്ലവേഴ്സൊക്കെ അങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വൈറ്റ് കളറിന് പകരമായിട്ട് വേറെ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് കളറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ കാറ്റത്തൊക്കെ ഇങ്ങനെ താഴെ വീണ് കിടക്കുന്ന ഫ്ലവേഴ്സൊക്കെ പോലെ തോന്നിക്കാനായിട്ട് അടിഭാഗത്ത് നിറച്ചും ഫ്ലവേഴ്സായിട്ട് ഞാൻ വരച്ചു കൊടുക്കുകയാണ്. ഞാൻ ആദ്യം വിചാരിച്ച ഇങ്ങനെ പുല്ല് പുല്ല് പോലെ ഇങ്ങനെ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാമെന്നായിരുന്നു. പിന്നെ അതിനേക്കാളും ഭംഗി ഇങ്ങനെയാണെന്ന് തോന്നിയപ്പോൾ അങ്ങനെ ഒന്ന് അടിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പോൾ അങ്ങനെ അടിച്ചു കൊടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ പുല്ല് പുല്ലായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനിതേ മരത്തിലും പിന്നെ താഴെ കുറേ പൂക്കളിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൂക്കൾ ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ലെമൺ യെല്ലോ കളർ എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഗോൾഡൻ യെല്ലോ വേണമെങ്കിലും എടുക്കാം കേട്ടോ. പക്ഷേ ലെമൺ യെല്ലോ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. എന്നിട്ട് ഒരു പോയിൻറ് ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെ കുഞ്ഞു കുഞ്ഞു കുത്തുകൾ ഈ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ നടുക്കിലായിട്ടൊന്ന് കുത്തു കുത്തിട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ കുത്തു കുത്തായിട്ടും ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇതും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എല്ലാ ഫ്ലവേഴ്സിലും അതുപോലെ ചെയ്യുന്നുണ്ട്. താഴെ വീഴുന്ന ആ ഫ്ലവേഴ്സും വീണ് കിടക്കുന്ന പൂക്കളും ഒക്കെ ഞാനിങ്ങനെ ഇതുപോലെ ഒരു യെല്ലോ കളർ വെച്ചിട്ടിങ്ങനെ കുത്തുകുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഞാനിവിടെ ഒരു സാബ് ഗ്രീൻ കളർ എടുക്കുകയാണ്. ഫസ്റ്റിലെ ഞാൻ ഡാർക്ക് ഗ്രീൻ ഉപയോഗിച്ചിട്ടൊന്ന് അടിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ദേ സാബ് ഗ്രീൻ എടുത്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാബ് ഗ്രീൻ ഞാൻ ഒരു ബോട്ടിലും അടിച്ചു കൊടുത്തിട്ടില്ല, ഇതുവരെയായിട്ട് ഞാൻ അടിച്ചു കൊടുത്തിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ ഏതായാലും ഈ ഒരു ബോട്ടിലേക്ക് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ദേ ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇല പോലെ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റ് ഗ്രീൻ, ലീഫ് ഗ്രീൻ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ആ ഫ്ലവേഴ്സൊക്കെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിലാട്ടം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നല്ല സിമ്പിളല്ലേ ഇത് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് മൂന്ന് പക്ഷികളൊക്കെ ഇങ്ങനെ വരച്ചെടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കാണാൻ നല്ല രസമാണ്. പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ടാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത്. അപ്പോൾ ആ ഒരു ലൈറ്റ് പിങ്കും ലൈറ്റ് വയലറ്റൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ക്രാഫ്റ്റും ബോട്ടിലാട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവരുടെ അടുത്ത് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ബോട്ടിലാട്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് സെക്ഷനിൽ പറയുക. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.